നാം ഈ സന്ദർഭത്തിൽ ധാരാളമായി പൊതുസേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, മറ്റുള്ളവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് മുസ്ലിങ്ങൾക്കാവട്ടെ അമുസ്ലിങ്ങൾക്കാവട്ടെ ആർക്കായിരുന്നാലും വിരോധമില്ല. സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ ചിഹ്നമാണ്. ഇസ്ലാം മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചതായ ഒരു പ്രത്യേക രീതിയാണ്. അത് നാം ഒഴിവാക്കാൻ പാടുള്ളതല്ല. സനായിഉൽ മഅറൂഫി തഖീ മസാരിഅ സൂഅ്, നന്മകൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അത് കാരണത്താൽ ഇങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കും എന്നത് മക്ക ഇമാം ഊതിപ്പറയുകയുണ്ടായി. അതേസമയത്ത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന പ്രത്യേക തത്വം, അത് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നിട്ട് പലരും ചിന്തിക്കാത്ത പലരും മനസ്സിലാക്കാത്തൊരു തത്വമുണ്ട്. അത് മുസ്ലിം രാഷ്ട്രത്തിൽ പ്രകടമായി കാണുന്നുമുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലത്തേതായ ഇസ്ലാമിക നിയമങ്ങൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ നാട്ടിൽ പ്രത്യേകം കാണുന്നുണ്ട്. വിദേശികൾ സ്വദേശികൾ വേദമന്യെ, മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ വേദമന്യെ, സൗദി അറേബ്യയിലുള്ളതായ ലക്ഷോ പലക്ഷം ജനങ്ങളിൽ നിന്നിട്ട് ആർക്കെല്ലാം ഇത് കാരണത്താൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അവർക്കെല്ലാം സഹായ സഹകരണങ്ങൾ ചെയ്യാനുള്ളതായ ഇവിടുത്തെ രാജാവിന്റെ പ്രഖ്യാപനവും ആ പ്രഖ്യാപനം അനുസരിച്ചു കൊണ്ടുള്ളതായ ഇവിടുത്തെ പ്രവർത്തകന്മാരുടെ നീക്കങ്ങളും പ്രവർത്തനങ്ങളും അതിനെ വളരെ അഭിനന്ദിച്ചുകൊണ്ട് മക്ക ഇമാമ സംസാരിക്കുകയുണ്ടായി. അതിന് കാരണം എന്താണ്? ഇസ്ലാം ളറൂറിയാത്തുൽ ഖംസിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ളറൂറിയാത്തുൽ ഖംസ് എന്ന് പറഞ്ഞാൽ മതത്തെ സംരക്ഷിക്കുക, മനുഷ്യ ശരീരത്തെ സംരക്ഷിക്കുക, മനുഷ്യന്റെ സമ്പത്തിനെ സംരക്ഷിക്കുക, മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കുക, മനുഷ്യന്റെ അഭിമാനത്തെ സംരക്ഷിക്കുക. ഇത് ഇസ്ലാമിന്റെ ളറൂറിയാത്തുകളാണ്. ഈ സംരക്ഷണത്തിനൊരു ഭാഗമായിട്ടാണ് മനുഷ്യനെ സംരക്ഷിക്കുക എന്ന തത്വത്തിലേക്ക് ഇപ്പോൾ ഈ കൊറോണ രോഗവുമായിട്ട് ബന്ധപ്പെട്ടതായ എല്ലാവർക്കും വേണ്ടതായ സർവോത്താശകൾ ഇവിടെയുള്ള ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണുമ്പോൾ, മറ്റു ചില രാഷ്ട്രങ്ങളിൽ എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, മറ്റു ചില രാഷ്ട്രങ്ങളിൽ അത്ര പ്രാധാന്യം മനുഷ്യന് നൽകുന്നതായിട്ട് നാം കാണുന്നില്ല. അതെന്തുകൊണ്ട്? ഇസ്ലാം മനസ്സിലാക്കിയതുപോലെ, ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ആ റുറിയാത്തുൽ ഖംസ് എന്ന് പറയുന്ന ആ അഞ്ച് കാര്യങ്ങൾക്ക് നൽകേണ്ടതായ പ്രാധാന്യം അവർ നൽകണമെന്ന തത്വം അവർ അംഗീകരിക്കുന്നില്ല, അവരിൽ നിന്നിട്ട് പലരും അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടുഘോഷിക്കുന്നവരിൽ നിന്നിട്ട് പലരും ഇപ്പോൾ മനുഷ്യാവകാശം വേണ്ടതുപോലെ നിർവഹിക്കുന്നത് ായിട്ട് നാം കാണുന്നില്ല. അതേസമയത്ത് സൗദി ഗവൺമെന്റിനെ പോലത്തെ മുസ്ലിം രാഷ്ട്രങ്ങളും മുസ്ലിങ്ങൾ തിങ്ങിവസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത് വളരെ പ്രകടമായി കാണുന്ന തുറച്ചു കാണുന്നതായ ഒരു നന്മകളിൽപ്പെട്ടതാണ് എന്ന് ഇന്ന് മക്ക ഇമാമ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങുന്നവർക്ക് വേണ്ടി മക്ക ഇമാം പ്രാർത്ഥിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സേവനങ്ങൾ അർപ്പിക്കുന്നതിന് പ്രേരണ നൽകിയിട്ടുണ്ട്. എത്രത്തോളം ബദ്ർ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ നിന്നിട്ട് റുഖിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് രോഗം ബാധിച്ചപ്പോൾ ബദർ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് അതിന്റെ പ്രത്യേകത അറിയുകയുള്ളൂ. ഇസ്ലാമിൽ നടന്നതായ ആദ്യത്തെ പോരാട്ടമാണ്, ആദ്യത്തെ ഏറ്റുമുട്ടലാണ്, സത്യം അസത്യം ഏതാണെന്ന് തെളിയാൻ വേണ്ടി നടന്നതാണ്. സത്യനിഷേധികൾ ശരി, ഈ സത്യം സത്യമായി പുലരണം, അസത്യം അസത്യമായി പുലരണം എന്ന തീരുമാനിച്ചതിലൂടെ സംഭവിച്ചതാണ് ബദർ പോരാട്ടം. ആ ബദർ പോരാട്ടത്തിന് വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടതായ 314 313 317 സഹാബാക്കളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുക, രോഗശയ്യയിൽ കിടക്കുന്നതായ ഒരു സഹോദരിയെ, ആ സഹോദരിയെ ചികിത്സിക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് നിങ്ങൾ യുദ്ധത്തിന് വരണ്ട എന്ന് കൽപ്പിച്ചു. യുദ്ധത്തിൽ പിൻകാലഘട്ടത്തിൽ റസൂലുള്ളാഹി കാലഘട്ടത്തിന് ശേഷം ഖലീഫമാരിൽ ഒരു ഖലീഫയായ നേതൃത്വത്തിനോടാണ് പറയുന്നത് നിങ്ങൾ വരണ്ട എന്ന്. എത്രയും പ്രാധാന്യമുള്ളതായ ബദ്രീങ്ങളാവുക എന്ന പ്രാധാന്യം ലഭിക്കാൻ പോകുന്നതായ ആ ചാൻസ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുമെന്ന സത്യവാഗ്ദാനം ചെയ്യുകയുണ്ടായി. എന്ത് കാരണത്താൽ? രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി മദീനയിൽ തങ്ങിയത് കാരണത്താൽ. സുബ്ഹാനല്ലാഹ്, ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി മദീനയിൽ തങ്ങിയതായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന് റസൂലുള്ളാഹിയുടെ സത്യവാഗ്ദാനം വഹിയിലൂടെ വരികയാണ്, നിങ്ങൾക്ക് ബദ്രീങ്ങളിൽ പെടാം, നിങ്ങൾ ബദ്രീങ്ങളിൽ പെട്ട വ്യക്തിയാണ്. ബദ്ർ യുദ്ധത്തിൽ കിട്ടിയതായ ഗനീമത്ത് മുതൽ ഓഹരി വെച്ചപ്പോൾ അതിൽ പങ്കാളിയാക്കുകയും ചെയ്തു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാം എത്രമാത്രം രോഗിയെ ശുശ്രൂഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതിലേക്ക് തെളിവാണ് എന്നതാണ് മക്ക ഇമാമ സൂചിപ്പിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നൽകേണ്ടതായ അവകാശത്തിൽപ്പെട്ടതാണ് എന്ന്. ആ മുസ്ലിമിനെ അവന് രോഗം ബാധിച്ചാൽ അവനെ സന്ദർശിക്കണം എന്നതായ തത്വം. എന്നാൽ സഹോദരന്മാരെ,
സഹോദരന്മാരെ സഹോദരികളെ, അപ്രകാരം തന്നെ ഈ തരുണത്തിൽ അതിനുവേണ്ടി ഉറക്കുന്നവർ ലോകത്തിൽ ധാരാളം രോഗികളെ അഥവാ കൊറോണ ബാധിച്ചതായ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നഴ്സുമാരായിട്ടും അതുപോലെ തന്നെ ഡോക്ടർമാരായിട്ടും അതുപോലെ ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥന്മാരായിട്ടും വർക്ക് ചെയ്യുന്നവരും മുൻപന്തിയിലാണ്. അല്ലാത്തവരും ധാരാളമായിട്ട് ലോകത്ത് വർക്ക് ചെയ്യുന്ന പല സംഘടനകളുടെ പിന്നിലും അല്ലാത്തവരുമായിട്ട് വർക്ക് ചെയ്യുന്നവർ ധാരാളമുണ്ട്. ഐനാനിലം തമസ്സുഹുമന്നാർ ഐനുൻ ബഖത്ത് മിൻ ഖശിയത്തില്ലാ വഐനുൻ ബാതത് തഹറുസു ഫീ സബീലില്ലാ എന്ന ഹദീസാണ് മക്ക ഇമാമ് അവസാനമായി ഓതിയത്. രണ്ട് കണ്ണ് ആ കണ്ണിന്റെ ഉടമ നരകം സ്പർശിക്കുന്നതല്ല, തീ തൊടുന്നതല്ല. ഒന്നാമത്തെ കണ്ണേതാണ്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നവന്റെ കണ്ണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണിന്റെ ഉടമ അത് നാം പരിശോധിക്കണം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രത്യേകിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, കൊറോണയെ ഭയപ്പെട്ടുകൊണ്ടല്ല കൂട്ടരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒന്ന് കരയാൻ വേണ്ടി പാടുപെടണം. പേടിച്ച് കരയിലാണ്, ആരെ പേടിച്ച്? അള്ളാഹരെ പേടിച്ച് കരയിലാണ്. അങ്ങനെ ഒരാൾ കരയുകയാണെങ്കിൽ അവന് തണലില്ല കാലഘട്ടത്തിൽ, അള്ളാഹു പരലോകത്തിൽ തണലിട്ട് കൊടുക്കുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ വാർത്ത ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണ്. രണ്ടാമത്തതാണ് വഅയ്നുൻ ബാതത് തഹറുസു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ വഴിയിൽ കാവൽക്കാരനായി നിന്നുകൊണ്ട് അവൻ ഉറക്കൊഴിച്ചതായ ആ ഉറക്കൊഴിച്ചവന്റെ കണ്ണ്. അപ്പോൾ അള്ളാഹുവിന്റെ വഴിയിൽ എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുത്തിയിട്ടായിരിക്കാം ഇവിടെയുള്ളതായ കൊറോണയുടെ പ്രശ്നം വന്നത്. കാരണത്താൽ ഇവിടെ ധാരാളം പട്ടാളങ്ങൾ, ധാരാളം പോലീസുകാർ, ധാരാളം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ധാരാളം അല്ലാത്തവർ തന്നെ മുത്തവഴികളായിട്ട് പൊതുസേവനം അർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചവര് ഉറക്കഴിയുന്നവരുണ്ട്. എന്തിനു വേണ്ടി? ഈ രോഗികളുടെ നന്മക്ക് വേണ്ടി, ഈ രോഗികളുടെ മസലഹത്തിന് വേണ്ടി. അങ്ങനെയുള്ളവർക്ക് ഉള്ളതായ പ്രതിഫലത്തെ എല്ലാമാണ് മക്ക ഇമാം ഊന്നി പറഞ്ഞത്.